أشهد أن لا إله إلا الله أشهد أن لا إله إلا الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരന്മാരെ, സത്യാന്വേഷികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമേ എന്നെ ഉടന്ന പോലെ എല്ലാ ഓരോരുത്തരോടും ദീനിൻ്റെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് ഈ മിമ്പറിൽ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വാലി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിൻ്റെ മഹത്വങ്ങളും അവരുടെ പ്രത്യേകതകളുമാണ് ഒരു ഖുത്ബയായി നമ്മൾ കേൾക്കുകയുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശുദ്ധ ഖുർആനിൽ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തിരുമൊഴികളിൽ ഏറെ വാഴ്ത്തി പ്രശംസിച്ചു പറഞ്ഞ ഒരു വിഭാഗം ആളുകളാണ് അല്ലാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വാലി വസല്ലം തങ്ങളുടെ അനുചരന്മാരായ സഹാബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വാലി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചത് ലിതുഖ്രിജ അന്നാസ് മിന അദ്-ളുമാത്തി ഇലാ നൂർ, പ്രവാചകരെ, താങ്കൾ ആളുകളെ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വാലി വസല്ലം തങ്ങൾ ഏതൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട് ഏതൊരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടുവോ ആ നിയോഗത്തിൽ ആ പ്രവാചകൻ്റെ നിഴലുകൾ എന്ന പോലെ വർത്തിച്ച് പ്രവാചകനെ സഹായിച്ച് പ്രവാചകൻ്റെ ശക്തി പകർന്ന് ആദർശത്തിന് വേണ്ടി പ്രവാചകന് വേണ്ടി ചെലവഴിച്ച് സകലതും സമർപ്പിച്ച് ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല തിരഞ്ഞെടുത്ത ഒരു വിഭാഗം ആളുകളാണ് അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത്. വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളിൽ സഹാബത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല
അവരെ പുകഴ്ത്തി, അവരെ വാഴ്ത്തി, അവർക്കുള്ള പ്രതിഫലം പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വിഷയത്തിൽ അവന്റെ വചനങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنه ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا والسابقون الأولون من المهاجرين والأنصار مهاجرുകൾ അൻസാറുകൾ എന്നിവരിൽ നിന്ന് അല്ലെങ്കിൽ മുഹാജിറുകളായ അൻസാരികളായ മുമ്പന്മാർ ദീനിലേക്ക് മുൻകടന്നു വന്നവർ, വല്ലദീന തബഉഹും ബിഇഹ്സാൻ നന്മയുടെ മാർഗേണ നല്ല നിലയിൽ അവരെ അനുഗമിച്ചവർ, റളിയല്ലാഹു അൻഹും വറദ്വാൻ അവരെ അല്ലാഹു പ്രീതിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവേയും പ്രീതിപ്പെട്ടിരിക്കുന്നു. وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا الله അവർക്ക് താഴ്ഭാഗങ്ങളിൽ നദികൾ ഒഴുകുന്ന സ്വർഗീയ തോപ്പുകൾ തോട്ടങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ആ സ്വർഗീയ തോപ്പുകളിൽ നിത്യനിവാസികളായിക്കൊണ്ടായിരിക്കും അവർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇത് സഹാബത്തിൻ്റെ മഹത്വവും അവർക്കുള്ള പ്രത്യേകതയും അവർക്കുള്ള പ്രതിഫലവുമാണ് പ്രത്യേകിച്ച് ഇതറിയിക്കുന്നത്. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് താങ്കളോട് ബൈഅത്ത് ചെയ്തതായ മുഅ്മിനീങ്ങളെ അല്ലാഹു പ്രീതിപ്പെട്ടിരിക്കുന്നു. فعلم ما في قلوبهم فانزل السكينه عليهم واصابهم فتحا قريبا വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് നബി സല്ലല്ലാഹി അലൈഹി സല്ലം തങ്ങളോട് ബൈഅത്ത് ചെയ്തത് സഹാബത്താണ്. ഹുദൈബിയ സന്ധിയിൽ ഹിജ്റയുടെ 6-ൽ ഹുദൈബിയയിൽ വെച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി സല്ലം തങ്ങൾക്ക് മരണത്തിന് വേണ്ടി ബൈഅത്ത് ചെയ്ത സഹാബത്തിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ എടുത്തു പറയുന്നത്. അവരെ അല്ലാഹു പ്രീതിപ്പെട്ടിരിക്കുന്നു. ഫാലിമ മാഫി കുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിലുള്ള ആത്മാർത്ഥതയും അതിൻ്റെ ശുദ്ധിയും അല്ലാഹു മനസ്സിലാക്കിയിരിക്കുന്നു. ഫാൻസല സഖീനത അലൈഹിം അതിനാൽ തന്നെ അല്ലാഹു അവരുടെ മേൽ അല്ലാഹുവിൻ്റെ സമാധാനം കനിഞ്ഞിരിക്കുന്നു. വഅസാബഹും ഫത്ഹൻ ഖരീബ അടുത്തു തന്നെ സംഭവിക്കാനിരിക്കുന്ന ഒരു വിജയം അവർക്ക് പ്രതിഫലമായി അല്ലാഹു നൽകുകയും ചെയ്തിരിക്കുന്നു. വമഗാനിമ കസീറത്തെ യഅഖുദൂനഹ മാത്രമല്ല വഴിയെ അവർക്ക് സ്വീകരിക്കാനിരിക്കുന്ന ധാരാളം യുദ്ധാർജിത സ്വത്തുക്കൾ അതും അല്ലാഹു അവർക്ക് പ്രതിഫലമായി നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൽ ഫത്ഹിൽ. ഈ ആയത്തിൻ്റെ അവതീർണത സഹാബത്തിൻ്റെ മഹത്വം അറിയിച്ചുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയയിൽ മുശ്രിക്കുകളാൽ തടയപ്പെട്ടപ്പോൾ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കൈ നീട്ടി മരണത്തിന് ബൈഅത്ത് ചെയ്യുവാൻ ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ കൂടെയുണ്ടായിരുന്ന സഹാബികളെല്ലാവരും റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കയ്യിൽ അവരുടെ കൈകൾ വെച്ച് തിരുനബിക്ക് ബൈഅത്ത് ചെയ്യുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആത്മാർത്ഥത അറിയുകയും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്വങ്ങൾ അവനിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ കനിയുകയും ചെയ്യുകയുണ്ടായി. അൻസാരികൾ മുഹാജിറുകൾ ഇവരാണ് സഹാബികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മുഹാജിറുകളുടെ മഹത്വമെണ്ണി അല്ലാഹു പറഞ്ഞു ലിൽ ഫുഖറാഇൽ മുഹാജിരീൻ അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം വ അംവാലിഹിം യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വ റിദ്വാന വ യൻസുറൂന അല്ലാഹ വ റസൂല ഉലൈക ഹുമുസ് സാദിഖൂൻ. ലിൽ ഫുഖറാഇൽ മുഹാജിരീൻ മുഹാജിറുകൾ അവർ ഫുഖറാഇകളാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പറയുകയാണ് അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം വ അംവാലിഹിം അവരവരുടെ ഭവനങ്ങളിൽ നിന്നും സ്വത്തുക്കളിൽ നിന്നും ഇറക്കപ്പെട്ടവരാണ്, പുറത്തു ചാടിക്കപ്പെട്ടവരാണ്. മക്കയിൽ മുസ്ലിമീങ്ങൾക്ക് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു, അവരുടെ ഭവനങ്ങൾ മക്കയിലാണ്. പക്ഷേ ആദർശത്തിൻ്റെ പേരിൽ ഭവനങ്ങളിൽ നിന്ന് തങ്ങളുടെ സ്വത്തുക്കളിൽ നിന്ന് മക്കാർ മുസ്ലിമീങ്ങളെ
ഇറക്കുകയായിരുന്നു. ആദർശത്തിന്റെ പേരിൽ മുഹാജിറുകൾ അതെല്ലാം തങ്ങൾക്ക് വേണ്ടെന്ന് വെച്ച് അവർ പലായനം ചെയ്യുകയാണ് ചെയ്തത്. സമ്പത്തും ഭവനങ്ങളും ഒക്കെ ശത്രുവിനെറിഞ്ഞ് ആദർശ മാർഗത്തിൽ പ്രയാണം കുറിച്ചപ്പോൾ മുഹാജിറുകൾ ആഗ്രഹിച്ചത് അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യമാണ്. അവർ അള്ളാഹുവേയും അള്ളാഹുവിന്റെ റസൂലിനെയും സഹായിക്കുകയുമാണ് ചെയ്തത്. ഈ മുഹാജിറുകളാണ് സത്യസന്ധന്മാർ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ വിശേഷിപ്പിച്ചുണർത്തുന്നത്. പിന്നീട് അൻസാരികളെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, വല്ലദീന തബവ്വ ഉദ്ദാര വൽ ഈമാന മിൻ ഖബ്ലിഹിം. മുഹാജിറുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ തങ്ങൾക്ക് വേണ്ടി ആദർശത്തെ ഇസ്ലാമിന് പുൽകിയവരാണ് അൻസാരികൾ. അതേപോലെ തന്നെ തബവ്വ ഉദ്ദാർ, അവർ മുഹാജിറുകൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കും പലായനം ചെയ്തു വന്ന് താമസിക്കുവാനുള്ള ഹിജ്റയുടെ ഭവനത്തെ ഒരുക്കി തയ്യാറാക്കിയവരുമാണ് അൻസാരികൾ. വല്ലദീന തബവ്വ ഉദ്ദാർ വൽ ഈമാൻ യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, തങ്ങളിലേക്ക് ഹിജ്റ വന്നവരെ അവർ ഇഷ്ടപ്പെടുന്നു. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത മിമ്മ ഊതു, മുഹാജിറുകൾ ശൂന്യഹസ്തരായി ഹിജ്റ വന്നപ്പോൾ അൻസാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു നൽകിയതായ അനുഗ്രഹങ്ങളെമ്പാടുമുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ അവർ തങ്ങൾക്കൊരാവശ്യവും കാണുന്നേയില്ല. അവർ കാണുന്ന ആവശ്യം ഹിജ്റ വന്നവരുടെ ആവശ്യമാണ്. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അൻസാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സംഗതി അത്യാവശ്യമാണെങ്കിൽ പോലും തൻ്റെ ആവശ്യത്തെ, അത്യാവശ്യമായിട്ടുള്ള തൻ്റെ ആ അവസ്ഥയെ ബലികഴിച്ച് മറ്റുള്ളവരുടെ ഹിജ്റ വന്നവരുടെ ആവശ്യങ്ങൾക്ക് പ്രാമുഖ്യം കൽപ്പിക്കുന്നവരായിരുന്നു അൻസാരികൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല അൻസാരികളുടെ മഹത്വമുണർത്തി അവതരിപ്പിച്ചതായ വചനമാണിത്. വിശുദ്ധ ഖുർആനിൽ ഇപ്രകാരം ധാരാളം ആയത്തുകൾ സഹാബത്തിൻ്റെ മഹത്വമുണർത്തുന്ന വിഷയത്തിൽ കാണുവാൻ സാധിക്കും. ലഖദ് താബല്ലാഹു അലൻ നബി വൽ മുഹാജിരീന വൽ അൻസാർ الذين اتبعوه في ساعه العسره لقد تاب الله الله سبحانه وتعالى പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു. അല നബി വൽ മുഹാജിരീന വൽ അൻസാർ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെയും അതേപോലെ തന്നെ മുഹാജിറുകൾ അൻസാരികളുടെയും എന്നിവരുടെയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പാപമോചനമരുളിയ പശ്ചാത്താപം സ്വീകരിച്ചവരാണ് മുഹാജിറുകൾ അൻസാരികൾ എന്നാണ് ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത്. ഇത് സഹാബത്തിൻ്റെ മഹത്വമാണ് അറിയിക്കുന്നത്. ഇപ്രകാരം വേറെയും ആയത്തുകൾ കാണുവാൻ സാധിക്കും. ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫതഹി വഖാതൽ ഉലായിക അഅ്ളമു ദറജത മിൻ അല്ലദീന അൻഫഖു മിൻ ബഅദു വഖാതലു വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന. അൽ ഫതഹിന് മുമ്പ് അഥവാ മക്കം ഫതഹിൻ്റെ അല്ലെങ്കിൽ ഹുദൈബിയ സന്ധിയുടെ മുമ്പ് ഇസ്ലാമിലേക്ക് വന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ധർമ്മയുദ്ധം നയിക്കുകയും ചെയ്തവർ, അതേപോലെ തന്നെ മക്കം ഫതഹിൻ്റെ അല്ലെങ്കിൽ ഹുദൈബിയ സന്ധിയുടെ ശേഷം ദീനിലേക്ക് വന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്തവർ, ഇങ്ങനെ രണ്ട് വിഭാഗം ആളുകളുണ്ട്. പക്ഷേ മക്കം ഫതഹിന് മുമ്പ് അല്ലെങ്കിൽ ഹുദൈബിയക്ക് മുമ്പ് ചെലവഴിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്തവരോട് ആരുമേ തുല്യമാവുകയില്ല. ഉലായിക അഅ്ളമു ദറജത മിൻ അല്ലദീന അൻഫഖു മിൻ ബഅദു വഖാതലു, അവരാണ് സ്ഥാനം കൂടിയവർ, മഹത്വം കൂടിയവർ ശേഷക്കാരേക്കാൾ. വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല ഫതഹിന് മുമ്പ് സ്വീകരിച്ചവരും ഫതഹിന് ശേഷം സ്വീകരിച്ചവരും എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും, സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം അല്ലാഹു അൽ ഹുസ്ന അഥവാ സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിധം സഹാബത്തിൻ്റെ മഹത്വങ്ങൾ എണ്ണിയ വചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അനു പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല അടിയാറുകളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി,
ഏറ്റവും ശ്രേഷ്ഠമായ ഹൃദയം ആരുടേത് എന്നറിയുവാൻ. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയമാണ് അള്ളാഹു ഏറ്റവും മഹത്തായ ഹൃദയമായി കണ്ടത്. അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തു. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൻ്റെ നബിയായി പ്രവാചകനായി അള്ളാഹു സുബ്ഹാനഹു വ തആല വാഴ്ത്തുകയും തിരഞ്ഞെടുക്കുകയും ഉണ്ടായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം അടിയാറുകളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കി. അപ്പോൾ അവിടുത്തെ സഹാബത്തിൻ്റെ ഹൃദയമാണ് ഏറ്റവും മഹത്തരമായ ഹൃദയമായി അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ടത്. അതിനാൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഉസറാവുകളായി, വസീറന്മാരായി, മന്ത്രിമാരായി, സഹായികളായി അള്ളാഹു സഹാബത്തിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വസീർമാർ എന്ന പദവിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത ഒരു വിഭാഗം ആളുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത്. സഹാബത്തിൻ്റെ പ്രത്യേകതകൾ എന്തായിരുന്നു? വിശുദ്ധ ഖുർആന്റെ ആയാത്തുകൾ പലതും അവതരിപ്പിച്ചത് സഹാബികളുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളുമായിട്ടാണ്. അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ സഹാബത്തുമായി ബന്ധപ്പെട്ട കുറേ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അതൊക്കെ അറിയിക്കുന്നത് സഹാബത്തിൻ്റെ പ്രത്യേകതകളാണ്, സവിശേഷതകളാണ്. ഏതാനും ചരിത്രങ്ങളാണ് ആ വിഷയത്തിൽ നമ്മൾ കേൾക്കുകയുണ്ടായത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ സഹോദരങ്ങളാണ് എന്ന വചനത്തിൻ്റെ ജീവിച്ചിരുന്ന ഉദാഹരണങ്ങൾ നമ്മൾ സഹാബത്തിൻ്റെ ചരിത്രത്തിലാണ് വായിക്കുന്നത്. മുഹാജിറുകൾ മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ, ഹിജറ വന്ന മുഹാജിറുകളുടെ അവസ്ഥ എന്തായിരുന്നു? ഉടുതുണിക്ക് മറുതുണി കാണാത്ത, മുഴുപട്ടിണിയിലും അരപ്പട്ടിണിയിലുമായിരുന്ന മുഹാജിറുകൾ മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ തങ്ങളുടെ ഇല്ലായ്മകളെ മറക്കുന്ന രീതിയിലായിരുന്നു അൻസാരികൾ മദീനയിൽ മുഹാജിറുകളെ സ്വീകരിച്ചത്. അത് മുഹാജിറുകൾ തന്നെ പറയുന്നുണ്ട്. കുടുംബത്തെ വിട്ട്, കുട്ടികളെ വിട്ട്, സമ്പത്ത് വിട്ട്, ഭവനങ്ങൾ വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്ത് ഞങ്ങൾ വരുമ്പോൾ ഏറെ ഹൃദയഭാരമുള്ളവരായിരുന്നു. ദുഃഖവും പ്രയാസവും പേറിക്കൊണ്ടായിരുന്നു ഞങ്ങളുടെ പലായനം. പക്ഷേ മദീനയിലെത്തി അൻസാരികൾ ഞങ്ങളെ സ്വീകരിച്ചപ്പോൾ ഞങ്ങളെ തന്നെ മറക്കുകയായിരുന്നു. ആ രീതിയിലായിരുന്നു അൻസാരികളുടെ സ്വീകരണം. അവരവരുടെ സമ്പത്തുകൾ പകുത്ത് ഞങ്ങൾക്കതിൽ വിഹിതം നൽകുകയുണ്ടായി. വീടുകളെ വീതം വെച്ച് ഞങ്ങൾക്കവിടെ താമസ സ്ഥലം നൽകുകയുണ്ടായി. അവർ ഞങ്ങളിൽ സ്ത്രീകൾ ഇണകളില്ലാത്തവർക്ക് അവർ ഞങ്ങൾക്ക് വിവാഹം, അവരുടെ മക്കളെ, ഇണകളെ വിവാഹം കഴിച്ച് നൽകുകയുണ്ടായി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു കുലീനനായിരുന്നു. ഹിജ്റയിൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമ്പത്തും നഷ്ടപ്പെട്ടാണ് മദീനയിലെത്തുന്നത്. സയ്യിദ് ഇബ്നു റബീഉമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് സഹോദര്യം നിശ്ചയിക്കുന്നത്. സയ്യിദ് ഇബ്നു റബീഉ പറഞ്ഞു, അബ്ദുറഹ്മാൻ, എൻ്റെ സമ്പത്തിൻ്റെ പകുതി ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. എൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാം. എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട്. അതിൽ ഒരു ഭാര്യയെ ഞാൻ വിവാഹമോചനം നടത്താം. അവരുടെ യുദ്ധകാലം കഴിഞ്ഞ് നിങ്ങൾക്കവരെ നിങ്ങളുടെ ഭാര്യയായിട്ട് സ്വീകരിക്കാം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അത് വേണ്ടെന്ന് വെച്ച് മാർക്കറ്റ് കാണിച്ചു തരുവാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം കച്ചവടം നടത്തി സമ്പത്തുണ്ടാക്കി അദ്ദേഹം കല്യാണം കഴിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ചരിത്രത്തിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളോട് പറഞ്ഞു, അൻസാരികളെ, നിങ്ങളെ തേടി വരുന്നത് ഒരു വിഭാഗം ആളുകളാണ്. അവർ സാധുക്കളാണ്, കഷ്ടത അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ
നിങ്ങളുടെ സമ്പത്തിൽ അവരെ പങ്കാളികളാക്കണം എന്ന് പറഞ്ഞപ്പോൾ യാതൊരു വൈമനസ്യവും കൂടാതെ സമ്പത്ത് കൊടുത്തും സമാശ്വസിപ്പിച്ചും മുഹാജിറുകളുടെ ഇല്ലായ്മയും വേദനയും മറപ്പിക്കുകയായിരുന്നു അൻസാരികൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് മുഹാജിറുകൾ പറയാറുണ്ട്, മുഴുവൻ പ്രതിഫലവും അള്ളാഹുവിൽ നിന്നുള്ള കൂലിയും വാങ്ങിക്കൊണ്ട് അൻസാരികൾ അള്ളാഹുവിലേക്ക് മുൻകടന്നിരിക്കുന്നു എന്ന് ധാരാളം ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, തങ്ങളെക്കാൾ തങ്ങളുടെ പ്രത്യേകമായ ആവശ്യങ്ങൾ ഉള്ളതോടൊപ്പം അതിനെ ബലി കഴിച്ച് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് പ്രാമുഖ്യം കൽപ്പിക്കുന്നവരാണ് അൻസാരികൾ എന്നായത്തിറങ്ങാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു അതിഥി വന്നതാണ്. അതിഥി വന്നപ്പോൾ ആ അതിഥിയെ സൽക്കരിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വീടുകളിലേക്ക് ഹുജറകളിലേക്ക് ആളുകളെ അയച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ പറഞ്ഞത്, ഇവിടെ പച്ചവെള്ളം മാത്രമാണുള്ളത്, പച്ചവെള്ളവും കാരക്കയുമാണുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അതിഥിയെ ആര് കൊണ്ടുപോകും എന്ന വിഷയത്തിൽ പ്രയാസപ്പെട്ടപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ആ അതിഥി ഏറ്റെടുക്കുകയുണ്ടായി. ഭാര്യയോട് ചോദിച്ചു, നമ്മുടെ വീട്ടിൽ എന്താണുള്ളത്? അപ്പോൾ അതിഥിയെ സൽക്കരിക്കുവാൻ ഇവിടെ ഒന്നുമില്ല, കുട്ടികളുടെ ഭക്ഷണം മാത്രമാണ് ശേഷിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ആ ഭക്ഷണം അതിഥിക്ക് വേണ്ടി ഒരുക്കുക, വിളക്കണക്കുവാൻ റെഡിയാവുക, കുട്ടികളെ ഉറക്കിക്കിടത്തുക. ഉമ്മു തൽഹ കുട്ടികളെ ഉറക്കിക്കിടത്തി, അതിഥിയെ സൽക്കരിക്കുവാൻ ഭക്ഷണം റെഡിയാക്കി, വിളക്ക് കെടുത്തുവാൻ അവർ തയ്യാറായി. അതിഥി വന്ന് ഭക്ഷണത്തലികൾക്ക് മുന്നിലിരുന്നപ്പോൾ വിളക്ക് നന്നാക്കാൻ എന്ന നിലയിൽ ഉമ്മു തൽഹ കുനിഞ്ഞ് വിളക്ക് കെടുത്തുകയുണ്ടായി. അബൂ തൽഹ ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ അഭിനയിച്ചു. ഭക്ഷണം മുഴുവൻ അതിഥിയാണ് കഴിക്കുകയുണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രഭാതത്തിൽ നേരം പുലർന്നപ്പോൾ അബൂ തൽഹയോട് പറഞ്ഞത്, അബൂ തൽഹ നിങ്ങളും നിങ്ങളുടെ ഇണയും ഇന്നലെ രാവിലെ അതിഥിയെ സൽക്കരിക്കുന്ന മാർഗേണ ചെയ്ത ആ പ്രവൃത്തിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചിരി തൂകുകയുണ്ടായി എന്നാണ്. അള്ളാഹു വചനമിറക്കി, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, തങ്ങൾക്ക് ഏറെ ആവശ്യമുണ്ടായിട്ടും തങ്ങളുടെ ആവശ്യങ്ങളെ ബലി കഴിച്ച് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് പ്രാമുഖ്യം കൽപ്പിക്കുന്നവരാകുന്നു ഇവർ അഥവാ അൻസാരികൾ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആ വിഷയത്തിൽ ആയത്തിറക്കുകയുണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിൻ്റെ പ്രവൃത്തികളും പെരുമാറ്റങ്ങളും എങ്ങനെയായിരുന്നു എന്നുള്ളത് ചരിത്രം മനസ്സിലാക്കുന്നതിന് വേണ്ടി ചില ഉദാഹരണങ്ങളാണിത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൺകുളിർക്കുന്ന രീതിയിലായിരുന്നു സഹാബത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ വചനങ്ങളെ ജീവിതത്തിൽ പുൽകിക്കൊണ്ട് അണു അളവ് പ്രമാണങ്ങളിൽ നിന്ന് തെറ്റാതെയുള്ള അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളുമായിരുന്നു സഹാബത്തിന് ഉണ്ടായിരുന്നത് എന്നാണ്. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള മുസ്ലിം സൈന്യം ഖുസ്തന്തീനിയ എന്ന പേരിൽ അറിയപ്പെടുന്ന തുർക്കിയുടെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുന്നതിന് വേണ്ടി തുർക്കിയിലേക്ക് പുറപ്പെടുകയുണ്ടായി, ഖുസ്തന്തീനയിലേക്ക് പുറപ്പെടുകയുണ്ടായി. റോമാക്കാരുടെ കയ്യിലായിരുന്നു അന്ന് ഖുസ്തന്തീനിയ. മുസ്ലിം സൈന്യം ഖുസ്തന്തീനിയയുടെ അതിർത്തിയിലെത്തി. പക്ഷേ കോട്ട കെട്ടി ഭദ്രമാക്കിയ ഖുസ്തന്തീനിയയിലേക്ക് ഇരച്ചു കയറുവാൻ ഏറെ പ്രയാസകരമായിരുന്നു. ഇത്തരുണത്തിൽ ഒരു സഹാബി ആ കോട്ടയുടെ മതിൽ എടുത്തു ചാടി അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അത് കണ്ട ഒരു വ്യക്തി പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു, വലാ തുൽഖു ബി ഐദീകും ഇലാ തഹ്ലുക, നിങ്ങളെ നിങ്ങൾ നാശത്തിലേക്ക് എടുത്തെറിയരുത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം പ്രവർത്തിച്ചത് തന്നെ നാശത്തിലേക്ക് എടുത്തെറിയലാണ് എന്ന അർത്ഥത്തിൽ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വെച്ച് ഒരു വ്യക്തി പറഞ്ഞപ്പോൾ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആലാനു പറഞ്ഞു, ഒരിക്കലും അപ്രകാരമല്ല. ആ ആയത്തിൻ്റെ അവതീർണത ഞങ്ങൾ സഹാബികളുടെ വിഷയത്തിലാണ്, എനിക്കറിയാം ഏത് വിഷയത്തിലാണ് ആയത്ത് ഇറങ്ങിയിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. വഅൻഫിഖു അലാ അൻഫുസികും വലാ തുൽഖു ബി ഐദീകും ഇലാ തഹ്ലുക, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക,
നിങ്ങൾ നിങ്ങളെ തന്നെ നാശത്തിലേക്ക് എടുത്തെറിയരുത് എന്ന് പറഞ്ഞാൽ, ചെലവഴിച്ചൊന്നുമില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ നിങ്ങൾക്ക് നാശം സ്വീകരിക്കരുത് എന്ന വിഷയത്തിലാണ് ആയത്തിൻ്റെ അവതീർണത. ഇതേപോലുള്ള വിഷയങ്ങളിൽ അള്ളാഹു അവതരിപ്പിച്ച ആയത്തല്ല ഇത് എന്ന് പറഞ്ഞ് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആലാനു ആ പറഞ്ഞ വ്യക്തിയെ തിരുത്തുകയുണ്ടായി. ആ ചരിത്രം നമ്മളെ കേൾപ്പിച്ചത് എന്തിനാണ്? സഹാബത്ത് ഒരിക്കലും വിശുദ്ധ വചനങ്ങൾക്ക് എതിരിൽ പ്രവർത്തിക്കുന്നവരായിരുന്നില്ല, പ്രത്യുത അള്ളാഹുവിൻ്റെ ആയാത്തുകൾക്ക് ഒത്ത് പ്രവർത്തിക്കുന്നവരായിരുന്നു, അത് അക്ഷരം പടി ജീവിതത്തിൽ പകർത്തുന്നവരായിരുന്നു. ചരിത്രം എമ്പാടും നമ്മൾ ആ വിഷയത്തിൽ കേൾക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലിയദ്രിബ്ന ബിഖുമുരിഹിൻ അലാ ജുയൂബിഹിൻ, സ്ത്രീകളോടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അവർ അവരുടെ ശിരോവസ്ത്രങ്ങൾ അവരുടെ മാറിലേക്ക് താഴ്ത്തിയിടട്ടെ. അപ്പൊ തലയിൽ ധരിക്കുന്ന വസ്ത്രം മാറിലേക്ക് തൂക്കിയിട്ട് അവർ ശിരോവസ്ത്രം ധരിക്കട്ടെ എന്നുള്ള കൽപ്പന ഇറങ്ങിയപ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഇസാർ ധരിച്ചിരുന്ന സ്ത്രീകൾ അഥവാ ഉടുമുണ്ട് ധരിച്ചിരുന്ന സ്ത്രീകൾ അവരുടെ ഉടുമുണ്ടിനെ പകുത്ത് അതിലൊരു ഭാഗം ശിരോവസ്ത്രമായി ധരിച്ചിട്ടാണ് ആ വേദിയിൽ നിന്ന് ഇറങ്ങുകയുണ്ടായത് ആയത്ത് കേട്ടതിൽ പിന്നെ എന്നാണ്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിൻ, സ്ത്രീകൾ അവരുടെ ജിൽബാബുകൾ മൂടുപടങ്ങൾ അവരുടെ മേൽ അത് തൂക്കിയിടട്ടെ എന്ന ആയത്തിറക്കി ഹിജാബിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചപ്പോൾ ഉമ്മു സലമ പറയുകയാണ്, ആ ആയത്തിറങ്ങിയതിൽ പിന്നെ സ്ത്രീകൾ നടന്നു പോകുമ്പോൾ അവരുടെ മേൽ കാക്കകൾ ഉള്ളതുപോലെയായിരുന്നു തോന്നിയിരുന്നത് എന്ന് പറഞ്ഞാൽ, കറുത്ത മൂടുപടം ധരിച്ച് പിന്നീട് അപ്രകാരമായിരുന്നു സ്ത്രീകളെ ഞങ്ങൾ കണ്ടിരുന്നത് എന്നാണ് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. അഥവാ സഹാബികൾ സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ വിശുദ്ധ ഖുർആന്റെ ഒരു വചനം കേട്ടാൽ അത് പ്രാവർത്തികമാക്കുന്നതിലുള്ള അവരുടെ താല്പര്യവും അതിനുവേണ്ടി അവർ തത്രപ്പെട്ടിരുന്നതും ഇതിൻ്റെ ഉദാഹരണങ്ങൾ ധാരാളം കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദു മാ ഫി അൻഫുസികും ഔ തുഖ്ഫു യുഹാസിബുകും ബിഹില്ലാ, വാനങ്ങളിലുള്ളതെല്ലാം ഭൂമിയിലുള്ളതെല്ലാം അല്ലാഹുവിന് മാത്രമാകുന്നു, അല്ലാഹുവിൻ്റെ ഉടമസ്ഥതയിലാകുന്നു. വഇൻ തുബ്ദു മാ ഫി അൻഫുസികും ഔ തുഖ്ഫു യുഹാസിബുകും ബിഹില്ലാ, നിങ്ങളുടെ ഉള്ളിലുള്ളത് നിങ്ങൾ വെളിപ്പെടുത്തിയാലും അതിനെ നിങ്ങൾ മറച്ചു വെച്ചാലും അതിലെല്ലാം അള്ളാഹു നിങ്ങളെ വിചാരണ നടത്തുക തന്നെ ചെയ്യും എന്നുള്ള ആയത്ത് അവതീർണമായപ്പോൾ സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഓടി വന്ന് മുട്ടുകുത്തി നിൽക്കുകയാണ്. അഥവാ മനസ്സിൽ എന്ത് വെച്ചോ അതിൽ വിചാരണയുണ്ട്, വെളിപ്പെടുത്തിയതെന്തോ അതിലും വിചാരണയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ തോന്നുന്ന തോന്നലുകളെ ആർക്കാണ് നിയന്ത്രിക്കാൻ കഴിയുക? മനസ്സിൽ പല തോന്നലുകളും ഉണ്ടാകും, അതൊക്കെ കടിഞ്ഞാണിട്ട് നിർത്തുവാൻ പടപ്പുകൾക്ക് ആവുകയില്ലല്ലോ. അതുകൊണ്ടാണ് അവർ മുട്ടുകുത്തി വന്നു നിന്നുകൊണ്ട് ഞങ്ങൾക്ക് സഹിക്കാനും താങ്ങാനും കഴിയാത്ത കൽപ്പനയാണല്ലോ പ്രവാചകരെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത് അള്ളാഹുവിൻ്റെ വചനമാണ്, റബ്ബിൻ്റെ കൽപ്പനയാണ്, സമിഅന വഅതഅന എന്ന് പ്രഖ്യാപിക്കുകയാണ് വേണ്ടത്. അതോടുകൂടി സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് കഴിയാത്തതാണ്, സ്വീകരിക്കാൻ പറ്റാത്തതാണ് എന്ന് പറയുകയല്ല ചെയ്തത്. പിന്നെയോ അവർ പറഞ്ഞത് സമിഅന വഅതഅന ഗുഫ്രാനക റബ്ബന വഇലൈക്കൽ മസീർ, സമിഅന വഅതഅന ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു, ഗുഫ്രാനക അല്ലാഹുവേ ഞങ്ങളിൽ വീഴ്ച വന്നു പോയിട്ടുണ്ട് എങ്കിൽ നീ ഞങ്ങൾക്ക് പൊറുക്കേണമേ എന്ന് പറഞ്ഞവർ അള്ളാഹുവിനോട് മഗ്ഫിറത്തിന് തേടി സമിഅന വഅതഅന ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്ന് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ സമയമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ ലഹാ മാ കസബത് വഅലൈഹാ മക്തബസബത് എന്ന് തുടങ്ങിയതായ ആയത്തുകൾ അവതരിപ്പിക്കുകയുണ്ടായത്. അള്ളാഹു സുബ്ഹാനഹു വതആല സഹാബികളോട് ഒരു നഫ്സിനും അള്ളാഹു അതിന് കഴിയാത്തത് കൽപ്പിക്കുകയില്ല എന്ന് അർത്ഥം വരുന്ന തഖ്ഫീഫിൻ്റെ ഇളവിൻ്റെ ആയത്ത് ഈ സംഭവത്തെ തുടർന്നാണ് അള്ളാഹു അവതരിപ്പിക്കുകയുണ്ടായത് എന്നാണ്. വിശുദ്ധ ഖുർആൻ്റെ ഒരു ആയത്ത് കേട്ടപ്പോൾ ആ ആയത്ത് സഹാബികളുടെ മനസ്സിലുണ്ടാക്കിയ ചലനം, ആ ചലനത്തെ തുടർന്ന് അവർ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന് പ്രവർത്തിച്ചത് എന്താണ് അറിയിക്കുന്നത്? സഹാബികളുടെ ഒരു വചനം കേട്ടാൽ, ഒരു പ്രമാണം കേട്ടാൽ അത് സ്വീകരിക്കുന്ന, അത് ഉൾക്കൊള്ളുന്ന അവരുടെ ചരിത്രമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മദ്യം വിരോധിച്ചുകൊണ്ടുള്ള ആയത്ത് അവതരിപ്പിച്ചപ്പോൾ ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കുന്നില്ലേ എന്നൊരു ചോദ്യമാണ്. സഹാബികൾ പലരും മദ്യം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരായിരുന്നു, മദ്യം ഉപയോഗിക്കുന്നവരുണ്ടായിരുന്നു, മദ്യം ഇടപാട് നടത്തുന്നവരുണ്ടായിരുന്നു. കാരണം ആദ്യകാലത്ത് മദ്യം വിരോധിക്കപ്പെട്ടിരുന്നില്ല, പല തവണയായിട്ടാണ് മദ്യത്തിൻ്റെ വിരോധനം, മദ്യം നിരോധിക്കൽ ഉണ്ടായത്. അവസാനം ഇറങ്ങിയ വചനത്തിൽ ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കാൻ തയ്യാറില്ലേ എന്ന ആ ആയത്തിറങ്ങുമ്പോഴും അവർ പലരും മദ്യത്തിൻ്റെ ഇടപാട് പോലും നടത്തുന്നവരായിരുന്നു. എന്താണ് സഹാബികൾ പറഞ്ഞത്? ഇൻതഹൈന, ഞങ്ങൾ വിരമിച്ചിരിക്കുന്നു, ഞങ്ങൾ വിരമിച്ചിരിക്കുന്നു എന്ന് പറയുകയും അവർ തങ്ങൾ ഉടമപ്പെടുത്തിയതായ മദ്യത്തിൻ്റെ ദീപകളും അതേപോലെ തന്നെ പാത്രങ്ങളും അവർ ഒഴിവാക്കുകയാണ് ഉണ്ടായത്. അത് മദ്യമെല്ലാം ഒഴിവാക്കി ചിന്തിക്കളയുകയാണ് ഉണ്ടായത്. മാത്രമല്ല അതോടുകൂടി അവർ വിരമിക്കുകയും ചെയ്യുകയുണ്ടായി എന്നാണ് സഹീഹായി ഉദ്ധരിക്കപ്പെടുന്നതായ ചരിത്രത്തിൽ കാണുന്നത്. പറഞ്ഞു വരുന്നത് സഹാബികൾ എത്രമാത്രം പ്രമാണങ്ങൾ ഉൾക്കൊള്ളുന്നവരായിരുന്നു, പ്രമാണങ്ങളെ അനുധാവനം ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു എന്നതിൻ്റെ ചരിത്രം. ഇപ്രകാരം ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിനാൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നത് എപ്രകാരം ഉൾക്കൊണ്ടു, അത് സ്വീകരിച്ചു, അത് സമ്മതിച്ചു, അവർ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചു എന്നത് അറിയിക്കുവാനാണ് ഇത്തരം സംഭവങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായത്. അറിയുക മാത്രമല്ല, അറിഞ്ഞത് പ്രയോഗവൽക്കരിക്കുക. അറിയുവാനുള്ള താല്പര്യം അന്ന് നമ്മൾ കേട്ടു. ഉമർ റളിയല്ലാഹു തആലാനഹും, ഉമറിൻ്റെ കൂട്ടുകാരനും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഊഴമനുസരിച്ചായിരുന്നു പങ്കെടുത്തിരുന്നത്. ഉമർ കൃഷിയിടത്തിലേക്ക് പോയാൽ അന്ന് കൂട്ടുകാരനായിരുന്നു റസൂലുള്ളാഹിൻ്റെ മജ്ലിസിൽ പോയിരുന്നത് ദീന് കേൾക്കുന്നതിന് വേണ്ടി. ഉമർ സമ്പാദിച്ചതിൽ ഒരു വിഹിതം കൂട്ടുകാരന് നൽകും. കൂട്ടുകാരൻ റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ടത് ഉമറിന് പകർന്നു നൽകുകയും ചെയ്യും. അങ്ങനെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീന് പഠിച്ചു, അത് പ്രയോഗവൽക്കരിച്ചു. തങ്ങൾ പഠിച്ചത് മറ്റുള്ളവർക്ക് പകരുന്നതിൽ, കുട്ടികളുടെ വിഷയത്തിൽ കേട്ടില്ലേ, കുട്ടികളെ കൊണ്ട് നോമ്പെടുപ്പിക്കുമായിരുന്നു, നോമ്പ് ശീലിപ്പിക്കുമായിരുന്നു. നോമ്പെടുത്ത കുട്ടികൾ നോമ്പ് മുറിക്കണം എന്ന് വാശി കൂട്ടുമ്പോൾ കളിപ്പാട്ടങ്ങൾ എറിഞ്ഞുകൊടുത്ത് അവരെ നോമ്പ് പൂർത്തീകരിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു എന്നാണ്. കുട്ടികളുടെ വിഷയത്തിൽ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ദീൻ അവരെ പഠിപ്പിക്കുന്നതിൽ സഹാബത്തിൻ്റെ താല്പര്യമാണ് അറിയിക്കുന്നത്. ഈ സഹാബികൾ തങ്ങൾക്ക് വിലപ്പെട്ടതെല്ലാം ദീനിന് വേണ്ടി ചെലവഴിച്ചവരാണ്. അബൂബക്കർ റളിയല്ലാഹു തആലാന്റെ ചരിത്രം നമ്മൾ കേൾക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ പറഞ്ഞത് ഇന്ന അമന്നന്നാസി അലയ്യ ബിമാലിഹി വനഫ്സി, അബൂബക്കർ സ്വന്തം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എനിക്ക് ഏറ്റവും അനുഗ്രഹമായി വർത്തിച്ചിട്ടുള്ളത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്, അബൂബക്കറാണ്. ഫഹൽ അൻതും താരികൂലി സാഹിബി, ഫഹൽ അൻതും താരികൂലി സാഹിബി, അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു തആലനെ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഉപേക്ഷിക്കണം, അദ്ദേഹത്തെ നിങ്ങൾ പിടികൂടരുതേ, അദ്ദേഹത്തെ നിങ്ങൾ ആക്ഷേപിക്കരുതേ, കുറവ് പറയരുതേ, ഉപദ്രവിക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയത് കാണുവാൻ സാധിക്കും. എല്ലാവരും ഇപ്രകാരമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതായി ആദർശത്തെ പ്രചരിപ്പിക്കുന്നതിന്, തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുന്ന മാർഗേണ എല്ലാം ചെലവഴിക്കുന്നവരായിരുന്നു സഹാബികൾ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു അല്ലദീന സ്തജാബൂ ലില്ലാഹി വറസൂൽ മിൻ ബഅദി മാ അസാബഹുമുൽ ഖർഹ്, ബദർ ഉഹുദ് യുദ്ധത്തെ തുടർന്ന് ഹംറ ഉസുദ് എന്ന് പറഞ്ഞ ഒരു യുദ്ധം നടക്കുകയുണ്ടായി. ഉഹുദ് യുദ്ധത്തെ തുടർന്ന് നടന്ന യുദ്ധമാണ് ഹംറ ഉസുദ്. ഉഹുദിൽ മുസ്ലിമീങ്ങളുടെ അവസ്ഥ നമുക്കറിയാം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും വിശ്വാസികളും ഏറെ പരീക്ഷിക്കപ്പെട്ട ഒരു യുദ്ധമാണ് ഉഹുദ് യുദ്ധം. തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരത്തിൽ മുറിവ് വീണ് പ്രവാചകൻ ഏറെ പ്രയാസങ്ങളുണ്ടായ
ഉഹദ് യുദ്ധം സഹാബികളും ഏറെ പ്രയാസത്തിൽ അകപ്പെടുകയുണ്ടായി. 70 സഹാബികൾ ഉഹദിൽ ഷഹീദായി. പലരും മുറിവേൽക്കുകയും അതേപോലെ തന്നെ പ്രയാസമേൽക്കുകയും ഉണ്ടായി. ശരീരത്തിലേറ്റ മുറിവിനേക്കാൾ മനസ്സിൽ മുറിവേറ്റവരായിരുന്നു ഉഹദിൽ പങ്കെടുത്ത സഹാബത്ത്. ഉഹദ് യുദ്ധം തീർന്ന ഉടനെയാണ് ഹംറ ഉസദ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള യുദ്ധം. ആ യുദ്ധത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷണിച്ചപ്പോൾ ഈ മുറിവേറ്റ പ്രയാസപ്പെടുന്ന സഹാബത്ത് അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും ഉത്തരമേവുകയുണ്ടായി. അതിന്റെ വിഷയത്തിലാണ് അള്ളാഹു പറയുന്നത്, അല്ലദീന സ്തജാബു ലില്ലാഹി വർ റസൂൽ, അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും ഉത്തരമേകിയവർ, മിൻ ബഅദി മാ അസാബഹുമുൽ ഖർഹ്, യുദ്ധക്കെടുതികളും പ്രയാസങ്ങളും ഏറ്റതിൽ പിന്നെയായിരുന്നു അവർ അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും ഉത്തരമേകിയത്, ഹംറാ ഉസദ് എന്ന് പറയുന്ന സ്ഥലത്ത് ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി. ഉഹദ് യുദ്ധത്തിൽ ഏറെ പ്രയാസങ്ങളേറ്റിട്ടും അതിനപ്പുറം വന്ന മറ്റൊരു യുദ്ധത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചപ്പോൾ ആ വിളിക്കുത്തരമേകുക എന്ന് പറഞ്ഞാൽ ആലോചിച്ചു നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, ആ ഒരു വിഭാഗം ആളുകൾ സഹാബികൾ എത്രമാത്രം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് കൂറുള്ളവരും അവർ ദീനിനോട് അടുപ്പമുള്ളവരുമാണ് എന്ന്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ഈ ദീൻ അത് പുൽകുന്നതിലും അത് പ്രയോഗവൽക്കരിക്കുന്നതിലും പഠിക്കുന്നതിലും മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിലും ഒരിക്കലും വീഴ്ച വരുത്തിയവരോ കുറവ് വരുത്തിയവരോ അല്ല സഹാബികൾ. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകനെ സ്നേഹിക്കുന്ന മാർഗേണ അതിൽ വീഴ്ച വരുത്തിയവരോ കുറവ് വരുത്തിയവരോ അല്ല സഹാബികൾ. ഉദാഹരണം നമ്മൾ കേൾക്കുകയുണ്ടായി, ഹുദൈബിയ സന്ധിയുടെ വേളയിൽ മുശ്രിക്കുകളുടെ ദൂതനായി ഉർവത്ത് ബിൻ മസ്ഊദിൻ സഖഫി ഹുദൈബിയയിലേക്ക് വരികയുണ്ടായി. മുശ്രിക്കുകൾ നിയോഗിച്ച തങ്ങളുടെ ദൂതനാണ് ഉർവത്ത് ബിൻ മസ്ഊദ്. ഉർവ ഇബ്നു മസ്ഊദ് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും സഹാബികളാണ്. 1400 വരുന്ന സഹാബികൾ പ്രവാചകനോടൊപ്പമുണ്ട്. അങ്ങനെ ഉർവ വന്നു, തൻ്റെ കാര്യങ്ങൾ റസൂലുള്ളയോട് സംസാരിച്ചു. ഉർവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുമ്പോൾ സഹാബികളെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും ശക്തിയായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഉർവയിൽ നിന്ന് വല്ല പ്രയാസവും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ വരുമോ എന്നുള്ളതിൽ. എത്രമാത്രം അറബികളുടെ പതിവനുസരിച്ച് ഉർവ റസൂലുള്ളാഹിന്റെ താടിയിൽ തട്ടി സംസാരിക്കുമ്പോൾ ആ കൈ വരെ തട്ടി മാറ്റിക്കൊണ്ടായിരുന്നു പലരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിലയുറപ്പിച്ചിരുന്നത്. അങ്ങനെ രംഗമെല്ലാം വീക്ഷിച്ച് ഉർവ മക്കയിലേക്ക് തിരിച്ചുപോയി. മക്കയിലെ മുശ്രിക്കുകളോട് താൻ കണ്ട രംഗം പറയുകയാണ്, മക്കക്കാരെ നിങ്ങൾ എന്നെ നിങ്ങളുടെ ദൂതനായി പല നാടുകളിലേക്കും നിയോഗിച്ചിട്ടുണ്ട്. രാജാക്കന്മാരുടെ അടുക്കൽ നിങ്ങൾ എന്നെ പറഞ്ഞയച്ചിട്ടുണ്ട്, നേഗഷിൻ്റെ അടുക്കലേക്ക്, കെസ്രോൻ്റെ അടുക്കലേക്ക്, അതേപോലെ കിസ്രായുടെ അടുക്കലേക്ക്, പലയിടങ്ങളിലേക്കും ഞാൻ ദൂതനായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ മുഹമ്മദിൻ്റെ അനുയായികൾ മുഹമ്മദിനെ ആദരിക്കുന്നത് പോലെ ഒരു കൂട്ടരെയും ആദരിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. മുഹമ്മദ് സംസാരിച്ചാൽ നമ്ര ശിരസ്കരായി സാഗൂതം ആ വർത്തമാനത്തിന് ചെവി കൊടുക്കുന്നവരാണ് മുഹമ്മദിൻ്റെ അനുയായികൾ. മുഹമ്മദ് ഒന്ന് ഒതു ചെയ്താൽ ആ ഒതു ചെയ്ത സൃഷ്ടം വരുന്ന ജലം അത് ലഭിക്കാൻ വേണ്ടി തർക്കിക്കുന്നവരാണ് മത്സരിക്കുന്നവരാണ് മുഹമ്മദിൻ്റെ അനുയായികൾ. മുഹമ്മദിനെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ആദരിക്കുന്നത് പോലെ ഒരാളും ഒരാളെയും ആദരിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല എന്ന് പറഞ്ഞാണ് ഉർവത്ത് ഇബ്നു മസ്ഊദിന് സഖഫി താൻ കണ്ട രംഗം മക്കയിലെ മുശ്രിക്കുകളോട് വിശദീകരിച്ച് നൽകുന്നത്. ശത്രു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അനുചരന്മാർക്കുള്ള സ്നേഹം എത്രയെന്നുള്ളത് വിവരിക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത്. ഇതേപോലെ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഖതീബ് ഉണർത്തിയ സംഭവമാണത്. അബൂ സുഫിയാൻ പറഞ്ഞ വചനം റജി എന്ന് പറയുന്ന സംഭവം റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ 70 സഹാബികളെ മുശ്രിക്കുകളിൽ ഒരു വിഭാഗം ആളുകൾ ചതിച്ചു കൊല്ലുകയുണ്ടായി. പക്ഷേ മുശ്രിക്കുകൾ ചതിച്ചു കൊന്നവരിൽ കൊന്നപ്പോൾ ചില മുസ്ലിമീങ്ങൾ രക്ഷപ്പെടുകയുണ്ടായി. അതിൽപ്പെട്ടതാണ് സെയ്ദ് ബിനു ദസിന്നയും ഹുബൈബ് ബിനു അദിയും റളിയല്ലാഹു അൻഹുമ. അവർ ഇവരുടെ പിടുത്തത്തിന് രക്ഷപ്പെട്ടോടുകയുണ്ടായി. പക്ഷേ അവർ രക്ഷപ്പെട്ടോടി അവസാനം മക്കയിലെ മുശ്രിക്കുകളുടെ കയ്യിലാണ് അകപ്പെട്ടത്.
ഖുബൈബിനെയും സയ്യിദ് ഇബ്നു ദുസന്നയെയും ഒക്കെ മുശ്രിക്കുകൾ അന്വേഷിച്ച് നടക്കുന്ന മുസ്ലിമീങ്ങളിലെ കഥാപാത്ര മെമ്പർമാരായിരുന്നു അവർ. കാരണം ബദർ യുദ്ധത്തിൽ സയ്യിദ് ഇബ്നു ദുസന്നയും ഖുബൈബും ഒക്കെ മുശ്രിക്കുകളുടെ കുറേ വമ്പന്മാരെ ബദറിൽ വകവരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അന്വേഷിക്കുന്ന ആളുകളായിരുന്നു സയ്യിദും ഖുബൈബും. അതുകൊണ്ട് തന്നെ മുശ്രിക്കുകൾക്ക് ഇവരെ ലഭിച്ചപ്പോൾ അവരേറെ സന്തോഷിക്കുകയുണ്ടായി. സയ്യിദിനെയും ഖുബൈബിനെയും ബന്ദികളാക്കി മക്കയിലേക്ക് കൊണ്ടുപോയി അവർ മക്കയിൽ പാർപ്പിച്ചു. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ടവർ മാസങ്ങളിലായിരുന്നു അവർ മക്കയിലെത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ മാസങ്ങളിൽ അവർ തങ്ങളുടെ കയ്യിലുള്ള ബന്ദികളെ കൊല്ലുകയില്ല. അങ്ങനെ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞ് ഹറമിൽ വെച്ചും അവർ ആളുകളെ കൊല്ലുകയില്ല. അതുകൊണ്ട് തന്നെ ഹറമിന് പുറത്ത് തന്നെയും കൊണ്ടുപോയി ക്രൂശീകരിക്കുവാനാണ് ഉദ്ദേശിച്ചത്. അബു സുഫിയാന്റെ നേതൃത്വത്തിൽ സയ്യിദും ഖുബൈബും തനയമിലേക്ക് നയിക്കപ്പെടുകയാണ്. തങ്ങൾ വധിക്കപ്പെടുവാനുള്ള നിമിഷങ്ങൾ അടുത്തു വരികയാണ്. അപ്പോൾ അബു സുഫിയാൻ സയ്യിദിനോടും ഖുബൈബിനോടും ചോദിക്കുകയാണ്, നിങ്ങളുടെ ഈ സ്ഥാനത്ത് ഇപ്പോൾ മുഹമ്മദ് ആവുകയും നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിർഭയരായി കഴിയുകയും ചെയ്യുന്നത്, അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ സയ്യിദും ഖുബൈബും അവർക്കറിയാം ഈ ദുനിയാവിൽ തങ്ങളുടെ നിശ്വാസങ്ങൾ ഇനി ഏറെ കുറച്ച് മാത്രമാണുള്ളത് എന്ന്, മരണം അവരോടടുത്തിരിക്കുന്നു എന്നുള്ളതും അവർക്കറിയാം. അബു സുഫിയാനോട് അവർ പറഞ്ഞത്, മുഹമ്മദ് ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ ഒരു കാലിൽ അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു മുള്ള തറക്കുകയും ചെയ്യുന്നത് സഹിക്കാനാവാത്തവരാണ് ഇപ്പോൾ ഞങ്ങളെന്നാണ് അബു സുഫിയാനോട് പറഞ്ഞത്. അത് കേട്ടതിൽ പിന്നെ അബു സുഫിയാൻ പറഞ്ഞത് ലോകരോട് പറഞ്ഞത്, വല്ലാഹി മാ റഅയ്തു മിനന്നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ, ജനങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് നബിയെ മുഹമ്മദ് നബിയുടെ സഹാബത്ത് സ്നേഹിക്കുന്നത് പോലെ ഒരാളും ഒരാളെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ്. അത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്തുള്ളവരായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത്. അത് ശത്രു വരെ ഈ സ്നേഹപെരുമാറ്റത്തിൽ നിന്ന് അറിഞ്ഞു മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഇസ്ലാമിൻ്റെ വാക്താക്കൾ എത്രമാത്രമായിരിക്കും അതറിഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ സഹാബത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബത്ത് സ്നേഹിച്ചിരുന്നതിൻ്റെ ഉദാഹരണങ്ങളും അതിൻ്റെ പാഠങ്ങളും നമുക്ക് വേണ്ടി രേഖപ്പെടുത്തിയത്. സ്വന്തം മാറ് കാണിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരുന്നതായ അപകടത്തെ അവർ ചെറുത്തിരുന്നത്. ആയുധ പ്രയോഗം വന്നാൽ, ചാട്ടുളി പ്രയോഗം വന്നാൽ, കുന്തം കൊണ്ടുള്ള റസൂലുള്ളയെ ലക്ഷ്യമാക്കിയുള്ള ഏറ് വന്നാൽ മാറും മുതുകും കാണിച്ച് അത് ഏറ്റുവാങ്ങുകയും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ പതിക്കരുത് എന്നുള്ളത് അതീവ താല്പര്യമുള്ളവരായിരുന്നു അവർ. അബു തൽഹ പറയുകയാണ്, റസൂലേ നഹരി ദൂന നഹരിക്, നിങ്ങളുടെ നെഞ്ചിലേക്ക് ഒരായുധ പ്രയോഗം വരുന്നുവെങ്കിൽ അത് തടുക്കുവാൻ എൻ്റെ നെഞ്ചുണ്ട്, അതുകൊണ്ട് പ്രയാസപ്പെടേണ്ട എന്ന് അബൂ തൽഹ ഉഹുദിൽ പറഞ്ഞത് കാണുവാൻ സാധിക്കും. ഉമ്മു അമ്മാറ എന്ന് പറയുന്ന മഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കുന്ന മാർഗേണ കാഴ്ചവെച്ചതായ പ്രവർത്തനം ഉഹുദിനപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ നാല് ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാലും അവിടങ്ങളിൽ ഞാൻ ഉമ്മു അമ്മാറയായിരുന്നു കണ്ടിരുന്നത്. എൻ്റെ നേരെ വരുന്ന ആയുധ പ്രയോഗങ്ങൾ അതെല്ലാം ഉമ്മു അമ്മാറ അവരുടെ ശരീരം കൊണ്ട് ചെറുക്കുകയും തടുക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് ധാരാളം ഉദാഹരണങ്ങൾ. അനസ് ഇബ്നു നദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുന്ന സംരക്ഷിക്കുന്ന മാർഗേണ പടവാളെടുത്ത് ഉഹുദിൽ ഇറങ്ങിയപ്പോൾ ചരിത്രം പറയുന്നത് എന്താണ്? എല്ലാ വെട്ടുകളും കുത്തുകളും അദ്ദേഹം സ്വയം ശരീരത്തിൽ ഏറ്റുവാങ്ങുകയാണ്. എന്തിന്? പ്രവാചകനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. അവസാനം അനസ് ഷഹീദായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉഹുദ് കഴിഞ്ഞു, ഉഹുദിൻ്റെ പൊടിയടങ്ങിയപ്പോൾ അനസിനെ തെരഞ്ഞു നോക്കുമ്പോൾ വികൃതമാക്കപ്പെടാത്ത ഒരു ശരീരാവയവവും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു ചെറുവിരലൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം ചിത്രവധത്തിനും അതേ വികൃതമാക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. ഇങ്ങനെയായിരുന്നു അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചിരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശത്തെ പിൻപറ്റുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്തിരുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങൾ ധാരാളമാണ്. ഏതാനും ഉദാഹരണങ്ങളാണ് സഹോദരന്മാരെ നമ്മൾ ഈ മെമ്പറിൽ ഒരു ഖുത്ബയായിട്ട് കേൾക്കുകയുണ്ടായത്. ഇതെല്ലാം നമ്മളെ അറിയിക്കുന്നത് എന്താണ്? സഹാബികളുടെ മഹത്വവും സഹാബികൾക്കുള്ള സ്ഥാനവുമാണ്. അവർ ആദർശത്തെയും
ആദർശത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്നേഹിച്ചതിൻ്റെ ചരിത്രമാണ്. നമ്മളും ഈ സഹാബത്ത് നേടിയ സ്വർഗവും അള്ളാഹുവിൽ നിന്നുള്ള പ്രശംസയും അതേപോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള ആദരവും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സഹാബികളെ അനുധാവനം ചെയ്ത് അവർ ജീവിച്ചതുപോലെ ജീവിക്കുകയാണ് വേണ്ടത്. ഇന്ന് മുസ്ലിമീങ്ങളിൽ പലരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്ന മാർഗേണ ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രവൃത്തികളും അത് ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച സഹാബികളുടെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണ് എന്നത് ഇത്തരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ ഇന്ന് റബീഉൽ അവ്വൽ മാസം പുലർന്നാൽ വിശിച്ച അതിൻ്റെ റബീഉൽ അവ്വലിൻ്റെ 12 അതിനെ ആഘോഷിച്ചും അതിൽ ഘോഷയാത്ര നയിച്ചും മുദ്രാവാക്യങ്ങൾ വിളിച്ചും അതേപോലെ തന്നെ ചീരണിയും അന്ന വിതരണമൊക്കെ നടത്തിയുമൊക്കെയുള്ള ഒരു ആഘോഷ പരിപാടിയാണ്. പ്രവാചക സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രോഗ്രാമാണ് നബിദിനാഘോഷം എന്ന് പറയുന്ന ആഘോഷം. നമ്മൾ സഹാബികൾ ഇവിധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച ആദർശം ഉൾക്കൊണ്ട് ജീവിച്ച സഹാബികളുടെ ചരിത്രത്തിൽ ഒരു സംഭവം പോലും നബിദിനാഘോഷത്തിൻ്റെ പേരിൽ അവർ ഇന്ന് കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ പിൽക്കാലത്ത് കുറേ ആളുകൾ ദീനിൽ കടത്തിക്കൂട്ടി ചെയ്യുന്നതായ ഈ ആഘോഷ പരിപാടിയുടെ വകുപ്പിൽ കാണുകയില്ല എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. നബിദിനാഘോഷം എന്ന പേരിൽ നടത്തുന്നതായ മൗലിദുകൾ അതേപോലെ മാലകൾ അതേപോലെ ഈ ആഘോഷ പരിപാടികൾ ഇതൊന്നും സഹാബികളുടെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ല എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ വിഷയത്തിൽ ഉണർത്തുകയുണ്ടായി. സഹാബികൾക്ക് പരിചയമില്ലാത്ത ഖുലഫാഉ റാഷിദീങ്ങൾക്ക് അറിവില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ചെയ്തിട്ടില്ലാത്ത മദ്ഹബിൻ്റെ അയിമത്തുകൾ ചെയ്തിട്ടില്ലാത്ത അവരുടെ ഗ്രന്ഥങ്ങളിൽ സൂചന പോലുമില്ലാത്ത ഒരു പരിപാടിയാണ് ഈ നബിദിനാഘോഷം എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് മുസ്ലിമീങ്ങൾക്ക് ഈ പിൽക്കാലത്ത് ഇന്നൊക്കെ ഇത് ഇസ്ലാമിൻ്റെ വലിയ ആഘോഷമായിട്ട് അത് മാറുക, മുസ്ലിമീങ്ങൾ അത് കൊണ്ടു നടക്കുക? ഹിജ്റയുടെ 360 ഇസ്ലാമിക നാടുകളിലേക്ക് കടന്നു വന്ന ഇസ്ലാമിന് ഉള്ളിൽ നിന്ന് പുറത്തു ചാടിക്കുവാൻ കപടവേഷം കെട്ടി വന്ന ഒരു വിഭാഗം ആളുകളാണ് അതിൻ്റെ തുടക്കക്കാർ, അഥവാ ഫാത്തിമികൾ എന്ന് പറയപ്പെടുന്ന ഉബൈദികൾ. ഇമാം ജഅഫർ സാദിഖിൻ്റെ ഒരു അടിമയായിരുന്നു അൽ ഖദ്ദാഹ് എന്ന് പറയുന്ന വ്യക്തി. ആ അൽ ഖദ്ദാഹ് എന്ന വ്യക്തിയുടെ പരമ്പരയിൽ ഉള്ള ഒരു വിഭാഗം ആളുകൾക്കാണ് ബനു ഉബൈദ് എന്ന് പറയുക, ഉബൈദികൾ. അവർ തങ്ങൾക്ക് ഫാത്തിമികൾ എന്ന പേര് സ്വീകരിച്ചത് യഥാർത്ഥത്തിൽ വലിയ ചതിപ്രയോഗമാണ്. അഥവാ അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സന്താന പരമ്പരയിലാണ് ഞങ്ങൾ എന്ന് വരുത്തി തീർക്കാനാണ് അവർ ഫാത്തിമികൾ എന്ന ഓമന പേര് സ്വീകരിച്ചത്. അലി റളിയല്ലാഹു തആലൻ്റെ കുടുംബവുമായോ ഫാത്തിമയുടെ സന്താന പരമ്പരയുമായോ യാതൊരു ബന്ധവുമില്ലാത്ത കൗമാണ് ഈ ഉബൈദികൾ. ജഅഫർ സാദിഖിൻ്റെ ഒരടിമയുണ്ടായിരുന്നു അൽ ഖദ്ദാഹ് എന്ന് പറയുന്ന, ആ അടിമയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ഇവർ എന്നുള്ളതാണ് ചരിത്രം അവരെ കുറിച്ച് തെളിയിച്ചിട്ടുള്ളത്. എന്നിട്ട് ഫാത്തിമികൾ എന്ന് പേരിട്ട് അവർ ഇസ്ലാമിക നാടുകളിലേക്ക് കടന്നു വരികയുണ്ടായി. അവർ ചെയ്ത ക്രൂരതകളും ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും അവർ ചെയ്തതായ ആക്രമണങ്ങളും അത് മാത്രം മുസ്ലിം ലോകം മനസ്സിലാക്കിയാൽ മതിയാകും, ഈ കർമ്മം അത് ദീനിൻ്റെ പേരിൽ ഒരിക്കലും ചേർത്തെഴുതാൻ പറ്റാത്ത കർമ്മമാണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ ഉബൈദികൾ ഇസ്ലാമിക നാടുകൾ ഭരിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അവർ ഫാത്തിമികൾ എന്ന പേര് സ്വീകരിച്ചപ്പോൾ വിശിഷ്യ അന്നത്തെ മുസ്ലിം ലോകം മൊത്തത്തിൽ അവരിൽ സുന്നികളുണ്ട് അലവികളുണ്ട് എല്ലാവരും കൂടി ഹിജ്റയുടെ 402 മക്കയിൽ ഒരുമിച്ച് കൂടി. കഴിഞ്ഞ ആഴ്ച ഞാനത് കേൾപ്പിക്കുകയുണ്ടായി, ആ ഭാഗം പറയുകയുണ്ടായി. ഒരു മീറ്റിങ്ങിൽ ഇവർക്ക് നബി കുടുംബവുമായി ബന്ധമില്ല എന്നുള്ളത് തെളിയിക്കുകയും മാത്രമല്ല ഇവർ ദീനിനെ തകർക്കുവാൻ മുസ്ലിം വേഷം കെട്ടിയവരാണ്, അള്ളാഹു ഹറാമാക്കിയത് ഹലാലാക്കി, മുസ്ലിമീങ്ങളുടെ പാപനമായ രക്തം ചിന്തി, കള്ള് ഹലാലാക്കി, വ്യഭിചാരം ഹലാലാക്കി, ദുർവൃത്തികളിൽ
കേളികേട്ട ഒരു വിഭാഗമാണ് എന്ന് പറഞ്ഞ് മുസ്ലിം ലോക പണ്ഡിതന്മാർ അന്ന് ഇവരെക്കുറിച്ച് വിധി എഴുതുകയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ അത് കാണുവാൻ സാധിക്കും, വിശ്വാസയോഗ്യമായ ഗ്രന്ഥങ്ങൾ. ഈ ഉബൈദികളാണ് മീലാദുൻ നബി തുടങ്ങിയത് എന്ന് ലോകരറിഞ്ഞാൽ ഒരിക്കലും അത് ഈമാനുള്ള കൂറുള്ള ആളുകൾ സമ്മതിക്കുന്ന വിഷയമല്ല. അതുകൊണ്ട് തന്നെ മീലാദുൻ നബി കൊണ്ടാടുന്നവർ പലപ്പോഴും മീലാദുൻ നബിയെ ഇർബൽ ഭരിച്ച മുദഫർ എന്ന അബൂ സയ്യിദ് എന്ന് പറയുന്ന ഭരണാധികാരിയിലേക്കാണ് ചേർക്കാറുള്ളത്. തഴവയുടെ പാട്ടിൽ വരെ കാണാം, തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാരുടെ പാട്ടിൽ കാണാം, മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തത്. അത് ഹിജറ 300-ന് ശേഷം വന്നതാണ്. ഹിജറ 300-ന് ശേഷം വന്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദാഹരണം പറയുന്നത് എങ്ങനെ? മലിക്കുൽ മുദഫർ വീരനായ ഒരു രാജന. പിന്നെ മലിക്കുൽ മുദഫറിനെ കുറിച്ച് അറിയണേ, ഹിജറ 300-ന് ശേഷം വന്നതാണ്. പിന്നെ മലിക്കുൽ മുദഫറാണ് മീലാദുൻ നബി കൊണ്ടാടിയത് എന്ന രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ മലിക്കുൽ മുദഫർ എന്ന് പറയുന്ന ഈ ഇർബൽ ഭരിച്ച അബൂ സയ്യിദ് എന്ന് പറയുന്ന മുദഫർ രാജാവ് 557 ജനിച്ച് 632 മരിച്ച മനുഷ്യനാണ്. 6-ാം നൂറ്റാണ്ടിലാണ് അയാൾ എന്ത് ചെയ്യുന്നത്? മൗലൂദ് നബി കൊണ്ടാടുന്നത് അവിടെ ഇർബലിൽ. 300-ന് ശേഷം വന്ന മീലാദുൻ നബി ആഘോഷിച്ചതിന്റെ ആളെ പറയുമ്പോൾ 6-ാം നൂറ്റാണ്ടിൽ ആഘോഷിച്ചത് പറയുന്നത് എന്തിനാണ്? 300-ന് ശേഷം ഇത് ആഘോഷിച്ചവരല്ലേ പറയേണ്ടത്? 300-ന് ശേഷം ആഘോഷിച്ചവരെ കുറിച്ച് പറഞ്ഞാൽ ആ ആഘോഷിച്ചവരുടെ ചരിത്രം ലോകം അറിഞ്ഞാൽ ഈ ആഘോഷം കൊണ്ടുനടക്കാൻ ആളെ കിട്ടൂല. അതുകൊണ്ടാണ് വേഗം അത് ഇർബലിലെ മുദഫർ രാജാവിലേക്ക് ചേർത്തിട്ട് അയാളാണ് ആദ്യം കൊണ്ടാടിയത് എന്ന ധ്വനിയിൽ ഇത് അവതരിപ്പിക്കുന്നത്. മുദഫർ രാജാവാണ് ഇത് ആഘോഷിച്ചതെന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ മുദഫർ രാജാവല്ല ആഘോഷിച്ചത്, ഇറാഖിൽ അയാൾ അന്ന് 6-ാം നൂറ്റാണ്ടിൽ ആഘോഷിച്ചവരിൽ ആദ്യത്തെ ആളാണ്. പക്ഷേ ഇത് ആദ്യം തുടങ്ങിയത് ഫാത്തിമികൾ ഈജിപ്തിലാണ്. ഫാത്തിമികൾ എന്ന് പറയുന്ന ഉബൈദികൾ, ആ ഉബൈദികൾ അവർക്ക് ദീനുമായി യാതൊരു ബന്ധവുമില്ല. ഉബൈദികൾ ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും വക്താക്കളാണ്. അവർ ബാത്തിനികളാണ്. അവരുടെ കുഫറിലും ഷിർക്കിലും സംശയിക്കുന്നവൻ കുഫറിലും ഷിർക്കിലും അകപ്പെടും എന്നുള്ളതാണ്. അത്രമാത്രം കുഫറിൻ്റെ വാക്താക്കളായിരുന്നു അവർ. അധികാരത്തിലെത്തിയ ഉടനെ മുസ്ലിമീങ്ങളെ മുഴുവൻ സ്ഥാനത്ത് നിന്ന് ഇറക്കുകയും അവിടെ വിമതസ്ഥരെ അവരോധിക്കുകയും ഉണ്ടായി. ഷിയായിസം സ്വീകരിക്കാത്തവരെ മുഴുവൻ അവർ ശിക്ഷിക്കുകയുണ്ടായി, അവരുടെ വേദനകൾ നിഷേധിക്കുകയുണ്ടായി. തറാവീഹ് നമസ്കാരം മുസ്ലിം പള്ളികളിൽ അവർ വിരോധിക്കുകയുണ്ടായി. ദുഹ നമസ്കരിച്ചു എന്നതിൻ്റെ പേരിൽ 13 വ്യക്തികളെ അവർ ക്രൂരമായി ശിക്ഷിക്കുകയും ഒട്ടകപ്പുറത്ത് കയറ്റി പട്ടണത്തിലൂടെ ചുറ്റിച്ച് അവരെ അവഹേളിക്കുകയും ഉണ്ടായി എന്നാണ്. ഇമാം മാലിക്കിൻ്റെ 3 കയ്യിൽ പിടിച്ചു എന്നതിൻ്റെ പേരിൽ ആളുകളെ പീഡിപ്പിച്ച ചരിത്രം ബാത്തിനികളുടെ, ഈ ഉബൈദികളുടെ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. വളരെ വലിയ ക്രൂരതകളായിരുന്നു അവർ ചെയ്തിരുന്നത്. മാത്രമല്ല, തങ്ങൾക്ക് ഉലൂഹിയത്ത് വാദിച്ച് തങ്ങൾ ആരാധിക്കപ്പെടുന്ന ഉബൈദി ഭരണാധികാരികൾക്ക് ആളുകൾ സുജൂദ് ചെയ്യുന്ന വരെ സംഭവങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത പച്ചയായ യാഥാർത്ഥ്യങ്ങൾ, എല്ലാവരും സംബന്ധിക്കുന്നതായ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ട സംഭവങ്ങളാണ് ഉബൈദികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിഷയത്തിലുള്ളത്. അങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകളാണ് ഈ ആഘോഷം തുടങ്ങിയത് എന്നുള്ളത് ചരിത്രത്തിലെ നേരായ വസ്തുതയാണ്. അതാണ് അനന്തരം എടുത്ത് പല മുസ്ലിമീങ്ങളും കാര്യം അറിഞ്ഞും അറിയാതെയും ആഘോഷമായിട്ട് കൊണ്ടാടുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദീൻ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അല്യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതിൽ പിന്നെ ദീൻ സമ്പൂർണ്ണമാണ്. ഇതിൽ ഏറെയുണ്ട് എന്ന് പറഞ്ഞ് ഒന്ന് പുറത്തേക്ക് എടുത്തിടാനുമില്ല, ഇതിലില്ല എന്ന് പറഞ്ഞ് ഇനി ഒന്നും കൂട്ടിച്ചേർക്കാനുമില്ല. വല്ലവരും ദീനിൽ വല്ലതും കൂട്ടിച്ചേർക്കുന്നുവെങ്കിൽ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദീനിൽ കുറവ് വരുത്തിയവനാണ് എന്ന് ജലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതായ ഈ ദീൻ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ കാത്തു സംരക്ഷിക്കുകയാണ് വേണ്ടത്. സഹാബത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കേട്ടതുപോലെ അത് ഉൾക്കൊള്ളുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അത് പകർന്നു നൽകുകയും ചെയ്യുക, ഈ ഒരു ബാധ്യതയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിൻ്റെ, റസൂലുള്ളയോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം അത് സഹാബികളുടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെയും അതേപോലെ സലഫ് സാലിഹികളായ സച്ചരിത്രരുടെയും ചരിത്രത്തിൽ നമുക്കുണ്ട്. അതിനെ അനുധാവനം ചെയ്താണ് നമ്മൾ ജീവിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കും മാറാവട്ടെ. അള്ളാഹു അവന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ എല്ലാവരെയും പ്രീതിപ്പെടുമാറാവട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ
നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് നേടിക്കൊടുക്കുമാറാവട്ടെ. അള്ളാഹു രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഇണകളിലും മക്കളിലും കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളിലൂടെ അള്ളാഹു കൺകുളിർമയേറ്റുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ ജന്നത്തിൽ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله